എല്ലാവർക്കും കുക്കുത്തറിനയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ഒരു ചായക്കട സ്റ്റൈൽ പഴംപൊരിയാണ്. പുറമേ നല്ല ക്രിസ്പി ആയിട്ടും ഉള്ളിൽ നല്ല സോഫ്റ്റായിട്ടുള്ളൊരു പഴംപൊരി. അപ്പോൾ പഴംപൊരി ഇഷ്ടമില്ലാത്തവരാരും തന്നെ കാണില്ല അല്ലേ. നല്ല മഴയൊക്കെയുള്ള സമയത്ത് ഒരു ചൂട് ചായയും പഴംപൊരിയൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്നത് തന്നെ പ്രത്യേക ഒരു സുഖമാണ്. അപ്പോൾ നമുക്ക് വേഗം റെസിപ്പിയിലേക്ക് കടക്കാം. ആദ്യം നമുക്ക് പഴംപൊരിക്കുള്ള മാവ് തയ്യാറാക്കി വയ്ക്കാം. അപ്പം ഒരു ബൗളിലേക്ക് ഒരു കപ്പ് മൈദ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇനി ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കണം. നമ്മളെടുക്കുന്ന നേന്ത്രപ്പഴത്തിൻ്റെ അല്ലെങ്കിൽ ഏത്തപ്പഴത്തിൻ്റെ പഴുപ്പും കൂടെ കണക്കാക്കിയിട്ട് വേണം പഞ്ചസാര ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഒരു നുള്ള് മഞ്ഞൾപ്പൊടി ഒരു നിറത്തിന് വേണ്ടിയിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഒരു നുള്ള് ഉപ്പും കൂടെ ആ ഒരു ടേസ്റ്റ് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ചേർക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ചേർക്കുന്നത് 1.5 ടേബിൾ സ്പൂണോളം അരിപ്പൊടിയാണ്. പുറമേ നല്ല ക്രിസ്പി ആയിട്ടാണ് ഇരിക്കുന്നതെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ആ ഒരു ക്രിസ്പിനെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നത്. അരിപ്പൊടി ഇല്ലെങ്കിൽ കടലമാവ് ചേർത്ത് കൊടുത്താലും മതി. പിന്നെ നമ്മൾ ചേർക്കുന്നത് 1.5 ടേബിൾ സ്പൂണോളം തന്നെ ദോശമാവാണ്. അപ്പോൾ ദോശമാവ് എടുക്കുമ്പം ഒരുപാട് പുളിച്ചു പോകാത്ത മാവ് വേണം എടുക്കാൻ വേണ്ടിയിട്ട്. നല്ല ഫ്ലഫി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഈ ദോശമാവ് ചേർക്കുന്നത് സഹായിക്കും. ഒപ്പം ഒരു 1/2 ടീസ്പൂണോളം ഏലക്കാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ചിലർ ഇതിലേക്ക് എള്ള് ചേർക്കാറുണ്ട്. അപ്പം നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ എള്ളും ചേർത്ത് കൊടുക്കാം. ഇനി ഇത് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഏകദേശം 1 കപ്പോളം ചെറിയ ചൂടുവെള്ളം ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കണം. അപ്പോൾ ചൂട് ഒരുപാടുള്ള വെള്ളം വേണ്ട, ചെറിയ ഒരു ലൂക്ക് വാം വാട്ടർ മാത്രം മതി. അപ്പോൾ കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് ഒട്ടും തന്നെ കട്ടയില്ലാത്ത രീതിയിൽ യോജിപ്പിച്ചെടുക്കുക. ഇതായപ്പം നല്ല സ്മൂത്തായിട്ടുള്ളൊരു മാവ് ഞാനിവിടെ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഇനിയൊരു 1-2 മിനിറ്റ് നമ്മുടെ കൈ ഉപയോഗിച്ചിട്ട് തന്നെ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇതുപോലെ നന്നായിട്ട് നമ്മുടെ കൈ ഉപയോഗിച്ചൊന്ന് മിക്സ് ചെയ്താൽ മതി. ഇനി നമ്മൾ ഈ മാവ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 3 മണിക്കൂർ മാറ്റി വെക്കണം. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കേണ്ടതാണെങ്കിൽ ഇതിലേക്ക് ഒരു നുള്ള് സോഡാപ്പൊടിയും കൂടെ ചേർത്തിട്ട് ഇപ്പോൾ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. ഞാൻ പക്ഷേ ഇത് ഏകദേശം ഒരു 3 മണിക്കൂർ മാറ്റി വെക്കുകയാണ്. ഇപ്പോൾ നമ്മൾ മാവ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് 3 മണിക്കൂറായിട്ടുണ്ട്. ഇനി തുറന്ന് ഒന്നുകൂടെ ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട് മാവ്. ഇതാണ് നമ്മുടെ മാവിൻ്റെ കൺസിസ്റ്റൻസി. അപ്പോൾ ഇതിനേക്കാളും കുറച്ചുകൂടെ തിക്കായിട്ടാണ് തോന്നുന്നതെങ്കിൽ കുറച്ചുകൂടെ വെള്ളം ചേർത്ത് ഒന്ന് യോജിപ്പിച്ച് കൊടുത്താൽ മതി. തീർത്തും ലൂസായി പോകരുത്. അപ്പോൾ പിന്നെ ഈ ബാറ്റർ നമ്മുടെ പഴത്തിലേക്ക് പിടിക്കാതെ വരും. 3 ചെറിയ നേന്ത്രപ്പഴമാണ് ഞാൻ ഈ പഴംപൊരിക്ക് എടുത്തിരിക്കുന്നത്. 3 നീളത്തിൽ 3 കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു കനത്തിലാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഒത്തിരി പഴുത്ത നേന്ത്രപ്പഴം എടുക്കാതിരിക്കുന്നതാണ് നല്ലത്. ഒരുപാട് പഴുപ്പ് കൂടിയ നേന്ത്രപ്പഴമാണെങ്കിൽ പെട്ടെന്ന് പഴംപൊരി എണ്ണ കുടിക്കും. അപ്പോൾ ഒരു മീഡിയം പഴുപ്പിലുള്ള നേന്ത്രപ്പഴം എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഇനി ഈ ഓരോ പീസും നമ്മുടെ ബാറ്ററിലേക്ക് മുക്കിയിട്ട് എണ്ണയിലിട്ട് വറുത്ത് കോരുകയാണ് ചെയ്യേണ്ടത്. അപ്പം ഞാൻ അടുപ്പിൽ ഓൾറെഡി എണ്ണ ചൂടാകാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഈ ഓരോ പീസും ഇതുപോലെ മാവിലേക്ക് മുക്കിയിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. ഇത് കണ്ടോ, മുക്കിയെടുക്കുമ്പം ആ ബാറ്റർ അതിലേക്ക് ഇതുപോലെ കോട്ടായി കിട്ടണം. എണ്ണ ഇപ്പം അത്യാവശ്യം ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ എണ്ണ ചൂടായോ എന്നറിയാൻ വേണ്ടിയിട്ട് നമ്മുടെ മാവിൽ നിന്ന് ഒരല്പം ഇതുപോലെ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക. അത് ഇങ്ങനെ പൊങ്ങി വരുന്നുണ്ടെങ്കിൽ എണ്ണ നല്ല കറക്റ്റ് ചൂടായി എന്നാണ് അർത്ഥം. അപ്പോൾ ഇതിലേക്ക് നമ്മളിനി പഴം നമ്മുടെ മാവിൽ മുക്കിയിട്ട് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഒരു സമയത്ത് ഞാൻ 2 എണ്ണം മാത്രമേ ഇട്ട് കൊടുക്കുന്നുള്ളൂ. പിന്നെ തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം പഴംപൊരി തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. തീ കുറഞ്ഞ് കിടന്നു കഴിഞ്ഞാൽ പഴംപൊരി എണ്ണ കുടിക്കാൻ വേണ്ടിയിട്ട് ചാൻസ് ഉണ്ട്. അതുപോലെ തീ കൂടി കിടന്നു കഴിഞ്ഞാൽ ഉള്ള് വേകാതെ വരും, പുറമെ പെട്ടെന്ന് അങ്ങ് ഒരു ബ്രൗൺ കളറിലേക്ക് വരികയും ചെയ്യും. ഇപ്പോൾ ശ്രദ്ധിച്ചാലറിയാം ആ പഴംപൊരിയുടെ പുറമെയുള്ള കോട്ടിങ്ങൊക്കെ നല്ല വീർത്ത് നല്ലൊരു ഫ്ലഫി ആയിട്ട് വന്നിട്ടുണ്ട്. ആ എണ്ണ പതഞ്ഞതൊക്കെ കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയം നോക്കിയിട്ട് ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കുക.
ഒരു ലൈറ്റ് ബ്രൗൺ ആയി വന്നാൽ മതി. ഒത്തിരി അങ്ങ് ബ്രൗൺ ആവേണ്ട ആവശ്യമില്ല. മറ്റേ സൈഡും അതുപോലെ തന്നെ മൂത്ത് വന്നു കഴിയുമ്പോൾ നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. അങ്ങനെ നമ്മുടെ ആദ്യത്തെ ബാച്ച് പഴംപൊരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ തന്നെ നമ്മൾ ബാക്കിയുള്ള പഴം കൂടെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ പഴംപൊരി എല്ലാം ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നമ്മൾ പുറത്തുനിന്നൊക്കെ കടകളിൽ നിന്ന് വാങ്ങിക്കുന്ന പോലെ തന്നെ പുറമേ നല്ല ക്രിസ്പിയും ഫ്ലഫി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഉള്ളു നല്ല സോഫ്റ്റുമാണ്. ഞാനിപ്പം ഫോട്ടോയൊക്കെ എടുത്തിട്ട് വന്നതാണ്, അതായത് കുറച്ച് നേരം കഴിഞ്ഞതാണ്. എന്നിട്ടും അതേ ഒരു ക്രിസ്പിനെസ്സോടു കൂടി തന്നെയാണ് ഇരിക്കുന്നത്. അതുപോലെ ഒത്തിരി അങ്ങ് എണ്ണ കുഴിച്ചിട്ടുമില്ല. അപ്പം എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ലൈക്ക് ചെയ്യുക ഒക്കെ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും കൂടെ ചെയ്യുക. അപ്പം നമുക്ക് വീണ്ടും വേറൊരു നല്ല റെസിപ്പി ആയിട്ട് കാണാം. അതുവരെ ബൈ ബൈ, ടേക്ക് കെയർ.